بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، حمدا يوافي نعمه ويكافي مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك، وانفعنا يا كريم يا رحيم يا ودود يا لطيف يا الله. اللهم صل وسلم وبارك على رسولك حبيبك سيدنا محمد وعلى آله وأصحابه سيدنا مولانا محمد، كما صليت وسلم تبارك على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الملك الملوك يا راج سيدا يا مالك الملوك يا ربي نمري مجلسني قبول سيدنا رحمن لي سيغري كنم رحمن لي يتد كنم رحمن نند حبيبا يا فنار مصطفى صلى الله عليه وسلم തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹിക്കുന്ന സ്വാലിഹായ കബൂലിയത്ത് നൽകുന്ന മജാലിസുകളുടെ കൂട്ടത്തിൽ ഈ മജ്ലിസിനെ നീ ആക്കി തരണം റഹ്മാൻ. ഇവിടെ ഒരുമിച്ചു കൂടിയവർക്ക് എല്ലാവർക്കും ഹബീബായ പൊന്നാൽ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. ഉമ്മവെങ്ങന്മാർക്ക് ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, കഷ്ടപ്പെട്ടിട്ടുണ്ടോ, അധ്വാനിച്ചിട്ടുണ്ടോ, ഈ നിലയിൽ പള്ളിയാകണമെന്നല്ല ആരെല്ലാം ഓരോരുത്തർ ആഗ്രഹിച്ചിട്ടുണ്ടോ, അവരിലേക്ക് ഹബീബായ പൊന്നാൽ തങ്ങളുടെ തിരുനോട്ടം അവരുടെ കുടുംബങ്ങളിലേക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബേ, അവിടുത്തെ തൃപ്തി കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാൻ. എല്ലാവിധ ഇബ്ലീസിന്റെ ലഅയിൽ നിന്ന്, ഷർറിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് ഈ മജ്ലിസിനെ നീ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നടക്കുന്ന മുഴുവനും കാര്യങ്ങളും നീ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. അവന്റെ ചെതിയിൽ നിന്ന്, അവന്റെ കെണിവെളയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു സലാമത്തിലാക്കി തരണേ അല്ലാഹ്. നമ്മുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാൻ. റബ്ബെ, ഇവിടെ ഞങ്ങൾക്ക് നല്ലതുപോലെ മദ്ഹുകൾ പാടി തന്ന് ഞങ്ങളെ ഈ നിലയിൽ ഹബീബായ തങ്ങളെ അവിടുത്തെ പച്ചക്കുബ മനസ്സിൽ കൊണ്ടുവരാൻ അവിടുത്തെ മധുഹുകാരനായ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ദാഹതങ്ങൾക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണം റഹ്മാനെ. എല്ലാവിധ ക്ഷീണങ്ങളും നീ മാറ്റി കൊടുക്കണേ റബ്ബെ. കണ്ണീരിൽ തൊട്ട് കാക്കണം റഹ്മാനെ. എല്ലാവിധ ബലാലും മുസീബത്തും ഇടങ്ങേരിൽ നിന്ന് അവരെയും ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ ഷാഹിൻ ബാബു നാസിഫ്, അതുപോലെയുള്ള നമ്മുടെ വേണ്ടതുപോലെ ഞങ്ങൾക്ക് ആവേശമരിതമായി ഞങ്ങൾക്ക് മുട്ടി തന്ന നമ്മുടെ സഹോദരൻ, അതുപോലെ ഞങ്ങൾക്ക് നായത്ത് പാടി തന്ന നമ്മുടെ സഹോദരൻ, അതുപോലെ നമ്മുടെ ആരിഫ് സഹദി അടക്കം എല്ലാവരും നിന്റെ ഹബീബിന് വേണ്ടിയാണ് റബ്ബെ മദ്ഹുകൾ പാടി നല്ല നല്ല മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് ഹബീബായ തങ്ങളെ ഇഷ്ക് കാരണമാകുന്ന നിലയിലുള്ള ഒരു നോട്ടം മദീനയിലേക്ക് എത്തിക്കാൻ കാരണക്കാരെ ഇവിടെ മദ്ഹുകളൊക്കെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ സന്താനം പരമ്പര വരെ ആ വഴിയിൽ സഞ്ചരിക്കാൻ അവർക്കും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അവിടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആവലാദികളെല്ലാം നീ തീർക്കണം റഹ്മാനെ. ഫതഹുള്ള ജീവിതം അവർക്കും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഇതുപോലെ മദഹുകൾ പാടി അവിടുന്ന് കേൾപ്പിക്കാനുള്ള അവസരം ഈ മജ്ലിസ് നീ കാരണമാക്കി തരണേ അല്ലോ. ഞങ്ങൾക്കെല്ലാം ഈ നാടിന്റെ വെളിച്ചമായ കാവലായ തണലായ കുമ്പൂൾ സാദാത്തുക്കൾക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇസ്സത്ത് നൽകണം റഹ്മാനെ. അവിടുത്തെ തണലിലായി ഒരുപാട് കാലം ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അതുപോലെയുള്ള നമ്മുടെ മശായിഖന്മാർ, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ആലിമീങ്ങൾ ആരെല്ലാം ഉണ്ടോ അവർക്ക് നീ നിന്റെ തോത്തിലായിട്ടുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവർ ചെയ്യുന്ന മുഴുവൻ സംരംഭങ്ങൾ, സ്ഥാപനങ്ങൾ, കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണം റഹ്മാനെ. എല്ലാവിധ ചതിയിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് അവരെയും ഞങ്ങൾ നീ കാക്കണം റഹ്മാനെ. റബ്ബെ, ഈ നാടുകളിൽ നിന്ന് പലരും ഈ പരിപാടിക്ക് വേണ്ടി പല നാടുകളിൽ നിന്ന്, ദിക്കുകളിൽ നിന്ന് വന്ന ഒരുപാട് മുഖങ്ങൾ ഞങ്ങളിൽ റബ്ബെ കവറിലാണ് റബ്ബെ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റബ്ബെ. ഈ മജ്ലിസിന്റെ കാരണമായി ഖിയാമത്ത് നാൾ വരെ പ്രകാശിക്കുന്ന സന്തോഷമുള്ള ഒരു ആനന്ദമുള്ള ഒരു മജാലിസായി അവരുടെ കബറിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ ഹഖ്ജാബറക്കത്തോടെല്ലാ തെറ്റുകുറ്റങ്ങളെ നീ മായ്ച്ചു കൊടുക്കണം. സ്വർഗത്തിന്റെ വിരിപ്പ് കൊണ്ട്, സ്വർഗത്തിന്റെ സുഖസൗകര്യങ്ങൾ കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് കാസർഗോഡിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മീറാക്ക്, അവരുടെ കബർ നീ ഹബീബായ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹിക്കുന്ന കബറാളികളിലാക്കണേ അല്ലാ. നമ്മുടെ ഹാജിക്ക്, അതുപോലെയുള്ള നമ്മുടെ ആലാക്ക്, ഒരുപാട് സൂഫിയുടെ ബാപ്പ അടക്കമുള്ള ഒരുപാട്, അതുപോലെ സിദ്ദീഖിന്റെ ബാപ്പ, നമ്മുടെ മുത്തലിബിന്റെ ബാപ്പ, ഒരുപാട് ആൾക്കാർ, ഉമ്മവെങ്ങന്മാർ അടക്കം ഈ നാടിന്റെ വെളിച്ചമായി അതെല്ലാം വലിയവരായി ഞങ്ങൾക്ക് പലതരത്തിൽ ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തന്ന ഞങ്ങളുടെ എല്ലാ നിലയിലുള്ള കാരണക്കാർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാന്. നമ്മുടെ നാടുകളിലും സന്നജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ആലിമീങ്ങൾ, സഹദാത്തുക്കൾ,
ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയി റബ്ബേ. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ബാപ്പന്മാർ, ഉമ്മമാർ, ഇളാപ്പമാർ, മൂത്താപ്പമാർ, സുഹൃത്തുക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഉറ്റവർ, ഉടയവർ, ഗുണകാംക്ഷികൾ, സ്നേഹിജനങ്ങൾ, അഭികാംക്ഷികൾ, ഞങ്ങളുമായി കടപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ച റംസാനും പുഞ്ചിരി കൊണ്ട് സഹായിച്ച് സഹകരിച്ച മദ്രസക്കും പള്ളിക്കും നമ്മുടെ സ്ഥാപനങ്ങൾ വിദേശ രാജ്യങ്ങളിലും നാടുകളിലും സഹായിച്ച് സഹകരിച്ച് ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആരെല്ലാം ഈ നാടുകളിൽ നിന്ന് ചുറ്റുപാട് പ്രദേശങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടോ, അവർക്ക് ഈ മജ്ലിസിന് സമ്മാനമായി കബറിൽ നൽകണം റഹ്മാന്. ഖിയാമത്ത് നാളെ വരെ ഒരു വെളിച്ചമായി, കാവലായി, തണലായി അവർക്ക് നീ ആ ഈ മജ്ലിസിനെ നിലനിർത്തി കൊടുക്കണം റഹ്മാൻ. ഒരുപാട് ആൾക്കാർ പല ഉദ്ദേശങ്ങൾ വെച്ച് ലേലമുകൾ എടുത്തവരുണ്ട് റഹ്മാന്. അതുപോലെ ബാപ്പയുടെ പേരിൽ, കുടുംബങ്ങളുടെ പേരിൽ ഹദീയ ചെയ്തവർ, രോഗത്തിന്റെ പേരിൽ ദുആ കൊണ്ട് വസീത ചെയ്തവരുണ്ട് റബ്ബേ. എല്ലാം സലാമത്തിലാക്കി തരണേ അല്ലാഹ്. കാൽ മുതൽ തല അടി എന്തെല്ലാം രോഗങ്ങളുണ്ടോ, തലവേദന, കാലുവേദന, മുട്ടുവേദന, വയറുവേദന, ഹാർട്ട് ബ്ലോക്ക്, ഹാർട്ടിന്റെ തകരാറുകൾ, കിഡ്നി ട്യൂമർ അറ്റാക്ക്, കൊളസ്ട്രോൾ, ഇതുപോലെ തലയുടെ ഓപ്പറേഷനുകൾ ചെയ്തിട്ട് പോലും ഭേദമാകുന്ന വിഷമിക്കുന്നവർ, പല എന്തെല്ലാം മാനസിക ശാരീരിക പ്രശ്നങ്ങൾ റബ്ബേ നീ അറിയുന്നവനാണ്. വന്നവരുടെ കഷ്ടങ്ങൾ, വേജാറുകൾ, ദുഃഖങ്ങൾ അറിയുന്ന രാജാദി രാജവനായ റബ്ബേ, ഈ മജ്ലിസ് നീ മടക്കി കളയുള്ള റബ്ബേ. ഒരുപാട് പിഞ്ചു മക്കൾ, അതുപോലെയുള്ള ഒരുപാട് നീ ഇഷ്ടപ്പെട്ട മുഅ്മിനാത്തുകൾ, നിന്റെ ഹബീബിനെ ഇഷ്ക വെക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുള്ള ഈ മജ്ലിസ് നിന്നോട് ഞങ്ങൾ ഈ പാതിര സമയത്ത് ഈ മീറാജിന്റെ റാവിൽ നിന്നോട് ഞങ്ങൾ ഇറക്കുകയാണ് റബ്ബേ. ഞങ്ങളെ ദുആ നീ കബൂല് ചെയ്യണേ അല്ലാ. നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കി തരണം റഹ്മാനെ. എല്ലാവിധ കടത്തിൽ നിന്ന് ഞങ്ങൾ നിസ്സലാമത്തിലാക്കി തരണം റഹ്മാനെ. ബിസിനസ്സുകൾ ചെയ്തിട്ട് വിഷമത്തിലായി കടത്തിലായവരുണ്ട് റബ്ബേ. അവരെ പുഞ്ചിരിയുള്ള മുഖം കാണാൻ ഇനി ഒരു ദിവസം നീ ഞങ്ങൾക്ക് കാരണമാക്കി തരണം റഹ്മാനെ. അവരെ നിസ്സലാമത്തിന്റെ വഴിയിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ കുടുക്കിൽപ്പെട്ടവർ, വിഷമത്തിൽപ്പെട്ടവർ, ബിസിനസ് വർക്കത്തില്ലാത്തവർ റബ്ബേ, അവരെ നീ സലാമത്തിലാക്കി കടക്കട്ടെ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ സന്താനങ്ങൾ നൽകണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാന്. കുടുംബത്തിൽ ഐക്യമില്ലാത്തവർക്ക് നീ ഐക്യം നിലനിർത്തി കൊടുക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഹബീബായ തങ്ങളുടെ മതിഹുകൾ പാടുന്ന, ദീനിനെ നിലനിർത്തുന്നവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണേ അല്ലാ. മറ്റവന്റെ കൂടെ ഒളിച്ചു പോകുന്ന ഈമാനില്ലാതെ ഹൻസും പാൻപറാക്കും തമ്മടിത്തരത്തിൽ ലഹരി പദാർത്ഥത്തിൽ പിന്നാലെ പോയി ഹബീബായ തങ്ങളെ തിരുസന്നത്തിനൊന്നും എടുക്കാതെ അവസാനം ചത്തുപോകുന്നു നാളാഹിറത്തിൽ കേടായി സാക്ഷി നിൽക്കുന്ന മക്കളെ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. നമ്മുടെ നാട് ചുറ്റുപാട് അങ്ങനെയുള്ള മക്കളിലുള്ള പ്രവർത്തകന്മാർ ഞങ്ങളെ നീ കാക്കണം റബ്ബേ. നമ്മൾ എന്ത് തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളിൽ ഹബീബിനോടുള്ള ഇഷ്ക് നൽകണം റഹ്മാൻ. ആ മക്കളെ കാണുമ്പോൾ ഹബീബായ തങ്ങളെ തിരുസന്നത്തിന് ഓർമ്മയാകുന്ന നിലയിലുള്ള സ്വാലിഹായ സന്താനങ്ങൾ ആണും പെണ്ണായി നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം റബ്ബേ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണം റഹ്മാൻ. സ്ഥലമില്ലാത്തവർക്ക് നല്ല സ്ഥലം നൽകണം റഹ്മാൻ. വാഹനം ഞങ്ങൾ ധാരാളം ഓടിക്കുന്നവനാണ്, സഞ്ചരിക്കുന്ന പ്രത്യേകിച്ച് നിന്റെ കാവൽ നൽകണം റഹ്മാൻ. അപകടത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഒരുപാട് വലിയവർ ഈ സദസ്സിനും റബ്ബേ, അവരെ ഒരുപാട് കാലം അവിടെ നിങ്ങൾക്ക് കാണാൻ തൗഫീഖ് നൽകണം റഹ്മാൻ. എല്ലാവർക്കും നീ ദീർഘായുസ് നൽകണം റഹ്മാൻ. ഹബീബായ തങ്ങളെ ദർബാറിൽ ഞങ്ങൾ നീ എത്തിക്കണം റഹ്മാൻ. അത് പൊന്നാര തങ്ങൾ ഇഷ്ടപ്പെടുന്ന നിലയിലുള്ള ഒരു സിയാറത്ത് ഞങ്ങൾ സിയാറത്ത് നീ ആക്കി തരണേ അല്ലാ. നിന്റെ കഅബയിൽ വേണ്ടതുപോലെ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റബ്ബേ. നിങ്ങളെ എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണം റബ്ബേ. ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി തരണം റഹ്മാന്. സിഹിറുകൾ ബാത്തിലാക്കണേ അല്ലാ. കണ്ണീരുകൾ നീ കരച്ചു കളയണം റഹ്മാന്. പൈശാചികമായി ബന്ധപ്പെടുന്ന വിട്ടതും അയച്ചതും കാലങ്ങളായി മാറാത്ത എത്രയോ രോഗങ്ങളുമായി, സങ്കടങ്ങളുമായി, സ്ഥലത്തിന്റെ പ്രശ്നങ്ങളുമായി, വീട്ടിൽ മുഴുവൻ ആൾക്കാർ ക്യാൻസർ രോഗികളാണ്, മക്കളില്ലാത്തവർ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ റബ്ബേ. എത്ര ബിസിനസ് ചെയ്തിട്ടും കടങ്ങൾ തീരുന്നില്ല, അവസാനം ആത്മഹത്യ പോലും ചിന്തിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ ഞങ്ങൾ അറിവിലുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്ന സമീപിച്ചവരുണ്ട് റബ്ബേ. അതിനെ ഭേദമാക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഈ മജ്ലിസിന്റെ ഹഖുജാ ബർക്കത്തുകൊണ്ട്, കറാമത്ത് കൊണ്ട് നിറഞ്ഞ ഈ പരിപാടിയുടെ ഹഖുജാ ബർക്കത്തുകൊണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിന് സമാധാനം നൽകണം റഹ്മാന്. സന്തോഷം നൽകണം, ദോഷം നൽകണം. ആ സന്തോഷിക്കുന്ന മനസ്സ് കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാന്. കിവറിൽ നിന്ന്, ഹസദിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, ചതിയിൽ
ഭക്തിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. മറ്റുമില്ലേക്ക് വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളോ കൊണ്ടോ എന്തെങ്കിലും ദുഷിച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുമില്ലേക്ക് വിഷമിത്തരാകുന്ന പ്രവർത്തനത്തിന്റെ സ്വഭാവത്തിൽ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നമ്മുടെ സ്വഭാവം ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാക്കി തരണം റഹ്മാൻ. ആരെ കുറിച്ച് തെറ്റിദ്ധാരണയുള്ള ജീവിതം ഞങ്ങളുടെ ജീവിതം നീ ആക്കി കളയല്ല. എല്ലാവർക്കും നന്മ ചെയ്യുന്ന, നന്മ ഉപദേശിക്കുന്ന, നന്മ മാത്രം ചിന്തിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതം നീ ആക്കി തരണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ. അവരെ പൊരുത്തത്തിലായി ജീവിക്കുന്ന മക്കൾ ഞങ്ങളെ നീ ആക്കി തരണേ അല്ലോ. നല്ല സമയത്ത് നല്ലതുമായി ബന്ധപ്പെട്ട് നല്ല മജ്ലിസിൽ വെച്ച് ഹബീബായ പൊന്നാര മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സുഹൃത്തുക്കൾ വിടവാങ്ങുന്ന സമയത്ത് ഏത് നിലയിലാണ് അവിടുന്ന് പുഞ്ചിരിച്ച് അവിടുന്ന് വന്ന് ഞങ്ങളെ നോക്കുന്നത്. അസ്റാഹീൽ അലൈഹി സ്വലാം റൂഹ് പിടിക്കുന്ന ആ വേദനയുള്ള സമയത്ത് പൊന്നാര തങ്ങളുടെ ആ പുഞ്ചിരിക്കുന്ന പ്രകാശിക്കുന്ന മുഖം കൊണ്ട് ഒന്നും അറിയാത്ത നിലയിൽ നല്ല റാഹത്തോടെ മറ്റുമില്ലേക്ക് ഭാരമാകാതെ അവസാനം ബുദ്ധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ഹബീബായ പൊന്നാര തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന തൗഹീദിന്റെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നല്ല ഒച്ചത്തോട് റാഹത്തോട് സന്തോഷത്തോട് കൂടി പറഞ്ഞു മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റബ്ബേ. അതിന്റെ ശേഷം ഞങ്ങളെ ജനാസ ഈ പാവികളായ ദോഷികളായി ഞങ്ങളെ ജനാസ ഖബറിൽ വെക്കുക. പൊന്നാര തങ്ങളെ കൈകൊണ്ട് ഏറ്റെടുക്കുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസ നീ ആക്കി തരണേ അല്ലോ. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഫിത്നയിൽ നിന്ന് കാക്കണം റഹ്മാന്. ഹബീബായ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വെള്ളം നൽകണേ അല്ലോ. അവിടുത്തെ ഷഫാഅത്ത് നൽകണം റഹ്മാൻ. നമ്മുടെ മഷായിഖന്മാർ പറഞ്ഞതുപോലെ അവരുടെ നേതൃത്വത്തിലായി ഹബീബായ പൊന്നാര തങ്ങളെ സ്വർഗത്തിൽ വെച്ച് ഓതുന്ന യാസീൻ സൂറത്ത് നീ ഞങ്ങൾക്ക് കേൾപ്പിക്കണം റഹ്മാൻ. അത് നീ ഞങ്ങൾക്ക് കാണിക്കണേ റബ്ബേ. എല്ലാം കവിച്ചു വെക്കുന്ന നീ ഓതുന്ന റഹ്മാൻ സൂറത്തിന് കേൾപ്പിക്കണേ റബ്ബേ, കാണിക്കണേ റബ്ബേ. അതെല്ലാം ഈ മജ്ലിസിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് നീ അതെല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ. നമ്മുടെ ഈ മജ്ലിസ് നീ അവസാനത്തെ മജ്ലിസ് ആക്കി കളയല്ല റബ്ബേ. നാളെയും മറ്റന്നാൾ നടക്കുന്ന എല്ലാ പരിപാടികളും നീ ബർക്കത്തിലും ഫതഹിലാക്കി കൊടുക്കണേ അല്ലാ. ഇവിടെ എല്ലാ സങ്കടങ്ങളും തീർക്കണേ റഹ്മാനേ. ഇതിനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സഹായിച്ച് സഹകരിച്ച് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ആലിമീകൾ നമ്മുടെ SFS ഗ്രൂപ്പിലുള്ള നമ്മുടെ MJM ഗ്രൂപ്പിലുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവാസികളായ എല്ലാവർക്കും ഖൈറും ബർക്കത്തും റാഹത്തും ഇസ്സത്തും സലാമത്തും അഭിമാനവും തഖ്വയും ഹിമ്മത്തും മനക്കർത്തും മാതാപിതാക്കളുടെ പൊരുത്തവും കാവലും മഷായിഖന്മാരുടെ തർബിയത്തുള്ള നാളെ ഹബീബായ തങ്ങളെ കണ്ടു മരിക്കുന്ന മുത്തക്കീങ്ങളെ സജ്ജനങ്ങൾ അവരെയും ഞങ്ങളെ നീ ആക്കണേ അല്ലാ. ആരെയും ഹബീബായ തങ്ങളെ അവിടുന്ന് ആശിക്കീങ്ങളല്ല ഞങ്ങളെ നീ ആക്കി കളയല്ല റബ്ബേ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ. ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾക്ക് നീ ഖൈറും ബർക്കത്തും റാഹത്തും ഏറ്റേറ്റ് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന. നമ്മുടെ ഖതീബ് ഉസ്താദ് അതുപോലെയുള്ള സഹപ്രവർത്തകർ അവിടെയുള്ള മുഅല്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും നമ്മുടെ ഉസ്താദിന്റെ വീട് എത്ര പെട്ടെന്ന് ഈ മജ്ലിസിന്റെ ഹഖ് ബർക്കത്തോണ്ട് നീ പൂർത്തിയാക്കണേ അല്ലാ. എല്ലാവർക്കും സലാമത്ത് നൽകണം റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവാബുർ റഹീം. ആമീന ബിറഹ്മതിക يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب العالمين.